ഹായ് ഗൈസ്, എങ്ങനെയിരിക്കുന്നു? കഴിഞ്ഞ ദിവസം ഞാൻ റീലിട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ടിരിക്കണം, നല്ല മുട്ടൻ പണികിട്ടി. അതിൽ ആരൊക്കെ കമൻസിൽ അപ്പം തന്നെ ചോദിച്ചിരുന്നു, ചേച്ചി ന്യൂമോണിയ ആവൂട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ ഞാൻ അയ്യോ എന്ന് പറഞ്ഞു, കാരണം ഒരു ന്യൂമോണിയ വന്നത് ആ ഡേയ്സ് ആലോചിക്കുമ്പോൾ ഭീകരമായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെയും ന്യൂമോണിയ വില്ലൻ ചെറുതായിട്ടൊന്ന് കടാക്ഷിച്ചിരിക്കുക. എനിവേസ് 5 ദിവസം റെസ്റ്റാണ്, വലിയ കുഴപ്പമില്ല. ഞാൻ സ്വയം ഒരു 5 എന്താണ് ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടാണ് വന്നത്. അതിനുശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് കുറച്ച് പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് വേഗം തന്നെ എന്നെ പിടിച്ച് കിടത്തി. ഞാൻ ജ്യൂസും ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ ചുമ ആരും അങ്ങനെ നിസ്സാരമായിട്ട് സ്വയം പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് നിൽക്കരുത്. അതൊരു അവയർനെസ് പോലെ ഞാൻ പറയുന്നത്, ഡോക്ടറെ കണ്ടോളൂ വേഗം. എന്നിട്ട് എക്സ്റേയോ സ്കാനോ, അങ്ങനെ സ്കാനൊക്കെ എടുത്തപ്പോഴാണ് ശരിക്കും, സിറ്റി സ്കാൻ എടുത്തപ്പോഴാണ് ന്യൂമോണിയയുടെ ഇത് ശരിക്കും അറിഞ്ഞത്. അപ്പം എല്ലാവരും ടേക്ക് കെയർ, ഓക്കെ? അപ്പം എന്തായാലും ഞാൻ കുറച്ച് ദിവസം ടെസ്റ്റ് എടുക്കാം, പറഞ്ഞ പോലെ പണി കിട്ടി. ഓക്കെ ഓക്കെ. ഫോട്ടോഷൂട്ടും റീൽസ് വീഡിയോയും എല്ലാമായി ബീന ആന്റണി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്നാൽ താരം കുറച്ചു മുമ്പ് പങ്കുവെച്ചൊരു വീഡിയോ ആണ് ആരാധകരിൽ ആശങ്ക നിറച്ചിരിക്കുന്നത്. ആശുപത്രിക്കിടക്കയിൽ അവശതയോടെ കിടക്കുന്ന ബീന ആന്റണിയാണ് വീഡിയോയിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത് എന്നത് സംബന്ധിച്ച് തൻ്റെ ആരാധകർക്ക് വീഡിയോയിലൂടെ വിശദീകരണം നൽകുന്നുമുണ്ട് ബീന ആന്റണി. പൊതുവെ എനർജറ്റിക്കായി കാണപ്പെടാറുള്ള ബീന ആന്റണിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു ആരാധകർക്കും പ്രേക്ഷകർക്കും അറിയേണ്ടിയിരുന്നത്. ചുമ കാര്യമാക്കാതെ കൊണ്ട് നടന്നതിനാൽ ന്യൂമോണിയായി മാറിയെന്നാണ് പുതിയ വീഡിയോയിൽ ബീന ആന്റണി പറഞ്ഞത്. തന്നെ ന്യൂമോണിയ എന്ന വില്ലൻ കീഴടക്കിയെന്നും അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസത്തേക്ക് റെസ്റ്റിലായിരിക്കുമെന്നും ബീന ആന്റണി വ്യക്തമാക്കി. തമ്പനയിൽ കണ്ട് ആരും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യല്ലേ, ഒന്നുമില്ല, ചെറിയ ന്യൂമോണിയ, ഞാൻ പെട്ടു, എല്ലാവരും ശ്രദ്ധിക്കണമെന്ന ക്യാപ്ഷനോടെയാണ് ബീന ആന്റണി തന്റെ അസുഖത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ചുമയും കഫക്കെട്ടും ഒക്കെയാണെങ്കിലും ചുമ്മാ കിടക്കട്ടെ ഒരു റീൽ ജഗദീഷ് ഷേട്ടിൻ്റെ ഗാനങ്ങളിൽ ഇഷ്ടപ്പെട്ട ഗാനമാണെന്ന് പറഞ്ഞായിരുന്നു ബീന ആന്റണി കഴിഞ്ഞ ദിവസം റീൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോ വൈറലായപ്പോൾ ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ടെന്ന് പലരും മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം നടിക്ക് മാരകമായ അസുഖം ബാധിച്ചുവെന്ന തരത്തിൽ വരെ ചില വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊന്നും സത്യമില്ലെന്നും ചുമ ശ്രദ്ധിക്കാതെ ന്യൂമോണിയായി മാറിയതാണെന്നും ഭയപ്പെടാനില്ലെന്നും ബീന ആന്റണി പുതിയ വീഡിയോയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീൽ ഇട്ടിരുന്നു, കഫക്കെട്ടും ചുമയും കാരണം നല്ലൊരു പണി കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ന്യൂമോണിയ ആവുമെന്ന് ചിലരൊക്കെ അന്ന് മുന്നറിയിപ്പ് തന്നുവെന്നും പറഞ്ഞു. മുമ്പൊരിക്കൽ ന്യൂമോണിയ വന്നത് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ. ഇപ്പോൾ വീണ്ടും ആ വില്ലൻ എന്നെ കീഴടക്കിയിരിക്കുകയാണ്. 5 ദിവസത്തെ റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ആൻറ്റിബയോട്ടിക് എടുത്തിരുന്നു, ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞത്. ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇപ്പോഴത്തെ ചുമ. ആരും അത്ര നിസ്സാരമായി കാണരുത്. പൊടിക്കൈകൾക്കൊന്നും ചെയ്തു നിൽക്കരുത്. എക്സ്റേയും സ്കാനോ എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എടുക്കുക. സ്കാനിങ്ങിന് ശേഷമാണ് എനിക്ക് ന്യൂമോണിയ ആണെന്ന് അറിഞ്ഞത്. എന്തായാലും കുറച്ച് ദിവസം ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞാണ് ബീന ആന്റണി വീഡിയോ അവസാനിപ്പിച്ചത്. വീഡിയോ വൈറലായതോടെ എല്ലാം പെട്ടെന്ന് മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ആശംസിച്ച് സീരിയൽ താരങ്ങളും ആരാധകരുമെല്ലാം കമൻറ്റുകൾ കുറിച്ചു.